ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള KFC ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള KFC ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അതുപോലെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ ഞാൻ ഇതുപോലത്തെ പുതുതായിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ ആദ്യം ഇവിടെ ചെറിയ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തെടുക്കാം. പിന്നെ ഞാനിവിടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ചപ്പ്, പുതിനയുടെ ഇല നല്ലപോലെ വൃത്തിയായി കഴുകി വെച്ചതാണ്. ഇത് നമുക്ക് ചേർത്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഒരു ഉപ്പാണ്. അല്പം വിനാഗിരിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് കത്തിക്കൊണ്ട് വെറുതെ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ്, നമ്മളെ എരിവും പുളിയൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നും ചെയ്ത് വെച്ച് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചാണ്. നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈര് കിട്ടുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, നല്ല പുളിയുള്ള തൈര്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്യാം. നല്ല എരിവും പുളിയൊക്കെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് നല്ല താന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാത്രം കൊണ്ട് മൂടി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ ഒരു ഭാരം വെച്ച് കൊടുക്കാം. നല്ല തിങ്ങി നിന്നിട്ട് വേണം നമ്മുടെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭാരം വെച്ചെടുക്കുന്നത്. മണിക്കൂറെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കണം നമുക്ക്. എന്നിട്ട് ഒരു പാത്രമെടുത്ത് അതിലേക്ക് നമ്മൾ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോ പീസും അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എല്ലാതും നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. കോഴിമുട്ട 2-3 എണ്ണം ഒക്കെ നിങ്ങൾക്ക് വേണേൽ ചേർക്കാം. ഞാനിവിടെ ആകെ 1 ചേർച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് 2-3 എണ്ണം വേണേൽ ചേർക്കാം. അപ്പോൾ ഒരു കോഴിമുട്ടയും കൂടി അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതും തന്നെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മൾ കോട്ടിങ് ഇതിമേ പിടിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഴിമുട്ട മിക്സ് ചെയ്യുന്നത്.
പിന്നീട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് കോൺഫ്ലവർ പൗഡറാണ്. പിന്നെ ഞാനിവിടെ ഇതിലേക്ക് കോട്ടിങ്ങിനായിട്ട് എടുത്തിട്ടുള്ളത് ഹോട്ട്സ് ആണ്. നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന ഓട്സ് എല്ലാവർക്കും അറിയിക്കും. ഓട്സും കൂടി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാൻ വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓട്സും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കോൺഫ്ലവർ കുറവാണെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഞാനിതിൽ വിതറി കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചെയ്തതിന് ശേഷം തന്നെ നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ ചിക്കൻ പീസും അതിൽ മുക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാ പീസും നമുക്കിതുപോലെ ഒരു പാത്രത്തിലേക്ക് ആ കോട്ടിങ്ങിൽ മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം. പിന്നെ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ചിക്കൻ പീസും ഇതിലേക്ക് വെച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പീസ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ബ്രൗൺ നിറമായതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ഇതുപോലെ ആയി വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് ഭാഗവും ആയിട്ടുണ്ടാവും. ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം റെഡിയായി തോന്നുകയാണെങ്കിൽ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ കെഎഫ്സി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. രണ്ട് ഭാഗം നല്ലപോലെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെച്ചെടുക്കാം. എല്ലാം കോരി മാറ്റിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഒന്നുകൂടി ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ കാശിലുള്ള കാശി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ആരും കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടണം. അതേ ഒരു ടേസ്റ്റ് തന്നെ ആവും നമുക്കിത് ഉണ്ടാക്കിയെടുത്താലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻ്റ് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.